നമസ്കാരം. മന്ത്രിസ്ഥാനം ഒന്നിലൊതുങ്ങിയതിന് പിന്നാലെ ആവശ്യപ്പെട്ട വകുപ്പുകളെല്ലാം ലഭിക്കാതെ വന്നതോടെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിഷേധം പുകയുന്നു. യു ഡി എഫിൽ നിൽക്കുമ്പോൾ പാർട്ടിക്ക് ലഭിച്ചിരുന്ന പരിഗണനയുടെ നാലിലൊന്ന് പോലും ഇടതുമുന്നണി നൽകുന്നില്ല എന്നാണ് നേതാക്കളുടെ പരാതി. യു ഡി എഫിൽ ധനകാര്യം, റവന്യൂം ഉൾപ്പെടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരുന്നപ്പോൾ ഇടതുമുന്നണിയിൽ കൃഷിവകുപ്പ് പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിൽ. അപ്രധാന വകുപ്പുകൾ കൊണ്ട് ഇക്കുറി തൃപ്തിപ്പെടേണ്ടി വരും എന്ന സൂചനയാണ് സി പി എം നേതൃത്വം കേരള കോൺഗ്രസ് എം നേതാക്കൾക്ക് നൽകുന്നത്. സി പി ഐ തങ്ങളുടെ വകുപ്പുകളൊന്നും വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ്. കൃഷിവകുപ്പ് കിട്ടുമോ എന്ന് ജോസ് വിഭാഗം നോക്കുന്നുണ്ടെങ്കിലും നൽകില്ലെന്ന് സി പി ഐ തറപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ ഇപ്പോൾ ചർച്ച വനം വകുപ്പിലാണ്. 2006 മുതലാണ് സി പി ഐ വനം വകുപ്പ് കൈയാടി തുടങ്ങിയത്. എന്നാൽ വനം വിട്ടു നൽകിയാൽ മറ്റൊരു വകുപ്പ് സി പി ഐക്ക് നൽകേണ്ടി വരും. ഇതും ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നു. അതേസമയം പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുതി വകുപ്പുകളിൽ ഏതെങ്കിലും ജോസ് വിഭാഗത്തിന് കൊടുക്കുന്നതിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. പുതുതായി മുന്നണിയിലേക്ക് വന്ന കേരള കോൺഗ്രസ് എമ്മിന് കൃഷിയോ ഭക്ഷ്യ വിതരണ വകുപ്പോ കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹമാണ് സി പി ഐ തള്ളിയത്. എൽ ഡി എഫ് എന്ന നിലയിൽ പ്രവർത്തനം തുടങ്ങിയ ശേഷം ടൂറിസം, നിയമം, ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്നും ഇനി പ്രധാന വകുപ്പുകളൊന്നും കൈമാറില്ലെന്നുമാണ് സി പി ഐ നിലപാട്. അതേസമയം വനം പാർട്ടിക്ക് ലഭിച്ചത് 2006 മാത്രമാണ്. പുതുതായി മൂന്നോ നാലോ കക്ഷികളെ ഉൾപ്പെടുത്തേണ്ടി വന്ന സാഹചര്യത്തിൽ പൊതുചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാമെന്നാണ് ധാരണ. പരമാവധി മന്ത്രിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സഭയാവും ഇക്കുറി ഉണ്ടാകുക. ആകെ 21 അംഗങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാവും. സി പി എമ്മിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും സ്പീക്കറും സി പി ഐക്ക് 4 മന്ത്രിമാരും. ഡെപ്യൂട്ടി സ്പീക്കറിന് പകരം ചീഫ് വിപ്പ് എന്ന നിർദ്ദേശം സി പി ഐക്ക് സ്വീകാര്യമല്ല. കേരള കോൺഗ്രസ് എമ്മിനും ജനതാളിനും എൻസിപിക്കും ഓരോ മന്ത്രിമാർ. ബാക്കിയുള്ള 2 മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ് സ്ഥാനവും ചെറുകക്ഷികൾക്ക് ഊഴം വെച്ച് നൽകുന്നതിനടക്കമുള്ള സാധ്യതകളാണ് പരിഗണനയിൽ. അതേസമയം വിഭജന സമയം മുതൽ സി പി എം കേരള കോൺഗ്രസ് എമ്മിനെ അവഗണിക്കുകയാണെന്ന വികാരവും പാർട്ടിയിൽ ശക്തമാണ്. ഇതിന് നേതാക്കളോടും അണികളോടും ജോസ് കെ മാണി മറുപടി പറയേണ്ടി വരും. യു ഡി എഫിൽ തങ്ങൾക്ക് കിട്ടിയിരുന്ന പരിഗണനയുടെ പകുതി പോലും എൽ ഡി എഫിൽ ലഭിക്കുന്നില്ലെന്ന വികാരവും നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്.